നമസ്കാരം. ബംഗളൂരുവിലെ ബിദാദിക്കടുത്തെ എ ശേഖരൻ എന്ന യുവാവ് ക്ഷേത്രങ്ങളിലെ പ്രസാദം ലക്ഷ്യമിട്ടാണ് സ്വാമി നിത്യാനന്ദ പരമശിവമായി മാറിയത്. അതായത് ആദ്യകാലത്ത് പോയിടത്ത് നിന്നൊക്കെ സ്ത്രീ വിഷയത്തിന്റെ പേരിൽ അടി വാങ്ങിക്കൂട്ടിയ ഇയാൾ താന്ത്രിക സെക്സിന്റെയും താന്ത്രിക യോഗയുടെയും ആചാര്യൻ എന്ന് അവകാശപ്പെട്ടതോടെ കളി മാറി. സിനിമാ നടികളും സെലിബ്രിറ്റികളും വെൺചാമരം വീശുന്ന കോർപ്പറേറ്റ് ആധ്യാത്മിക ഗുരുവായി, കോടീശ്വരനായി, ക്യാൻസർ മുതൽ വന്ധ്യത വരെ മാറ്റുന്ന ആൾദൈവമായി മാറി. കൊച്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ചതിനും കള്ളപ്പണം വെളുപ്പിച്ചതിനുമടക്കം കേസുണ്ടായപ്പോൾ അയാൾ ഇന്ത്യയിൽ നിന്ന് മുങ്ങി. കാരണം ഇന്ത്യയിൽ നിന്നാൽ പണി പാളുമെന്ന് അയാൾക്ക് ബോധ്യം വന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ബലാത്സംഗം, പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, കുട്ടികളെ അന്യായമായി തടങ്കലിൽ വയ്ക്കൽ തുടങ്ങി ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകളിലെ മുഖ്യപ്രതിയാണ് നിത്യാനന്ദ. $4 ലക്ഷം തട്ടിപ്പിന് ഫ്രഞ്ച് പോലീസും ഇയാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കേസുകൾ കൂടിയപ്പോൾ 2019 നിത്യാനന്ദ ഇന്ത്യയിൽ നിന്ന് തടുതപ്പിയത്. എന്നിട്ട് സ്വന്തമായി ഒരു രാജ്യം ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ പേരിപ്പോൾ പറയുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് കൈലാസ എന്ന്. സ്വന്തമായി മന്ത്രിസഭ, സ്വന്തമായി കറൻസി എന്നിവയൊക്കെയായി കൈലാസം എന്ന രാജ്യത്തുണ്ടാകുമെന്ന് നിത്യാനന്ദ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഉച്ചക്കിറുക്കായി എല്ലാവരും കണ്ടു. പക്ഷേ ഇപ്പോൾ നിത്യാനന്ദയുടെ കൈലാസം ഐക്യരാഷ്ട്രസഭയിൽ വരെ എത്തി നിൽക്കുന്നു. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ 19th സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക അവകാശങ്ങൾ സംബന്ധിച്ച സമിതിയുടെ യോഗത്തിൽ 73rd സെഷനിൽ വളരെ അവിചാരിതമായിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് കൈലാസ എന്ന രാജ്യത്തിന്റെ പ്രതിനിധി എത്തിയത്. അതായത് ഇന്ത്യയെ വെട്ടിച്ചു മുങ്ങിയ ഒരു ക്രിമിനൽ സ്വാമി ഉണ്ടാക്കിയ രാജ്യത്തിന്റെ പ്രതിനിധികൾ UN എത്തി നിൽക്കുന്നു ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ. ഇന്റർപോളിന് എന്തുകൊണ്ട് ഇയാളെ പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണോ ഒരു രാജ്യമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശക്തമായ ഇന്റലിജൻസ് സംവിധാനമുള്ള ഇന്ത്യക്ക് നിത്യാനന്ദ ഇവിടെ എത്തിക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കൈലാസിയുടെ പ്രതിനിധി UN ൽ എത്തിയത്. കൈലാസം രാജ്യത്തിന്റെ പ്രതിനിധിയായി വിജയപ്രിയ എന്ന യുവതിയാണ് ജനീവയിൽ സംസാരിക്കാൻ എത്തിയത്. ഏവരും ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ച കണ്ട് അമ്പരന്നുപോയി. ഭക്തി സീരിയലുകളുടെ സെറ്റിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയായിരുന്നു വേഷം. കാവി വസ്ത്രം ധരിച്ച്, നെറ്റിയിൽ നീണ്ട കുറി വരച്ച്, പ്രത്യേക രീതിയിലുള്ള ശിരോവസ്ത്രവും കഴുത്തിൽ രുദ്രാക്ഷമാലയും ധരിച്ച് വിജയപ്രിയ മനോഹരമായ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. തന്റെയും ഹിന്ദു സമൂഹത്തിന്റെയും പരമോന്നത ഗുരുവുമായ ഹിന്ദുമതത്തിന്റെ പ്രഥമ പരമാധികാര രാഷ്ട്രം സ്ഥാപിച്ച നിത്യാനന്ദ അദ്ദേഹത്തിന്റെ മാതൃരാജ്യത്ത് നിന്ന് നാടുകടത്തപ്പെട്ടുവെന്നും ഇന്ത്യ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് വിജയപ്രിയ പരതപിക്കുകയായിരുന്നു. വിജയപ്രിയയുടെ വേഷഭൂഷാദികൾ കണ്ട് ലോകം ഒരു നിമിഷം അമ്പരന്നുപോയി. ഇവർ ആരാണ് എന്ന് ഏവരും പരതി. സാരി ഉടുത്ത്, തലപ്പാവ് അണിഞ്ഞ്, സർവാഭരണ വിഭൂഷിതയായ യുവതി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കൈലാസയുടെ സ്ഥിരം അംബാസിഡർ, അങ്ങനെയാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഫേസ്ബുക്ക് പ്രൊഫൈൽ അനുസരിച്ച് വാഷിംഗ്ടൺ DC താമസം. വലം കയ്യിൽ നിത്യാനന്ദയുടെ ചിത്രം ടാറ്റു ചെയ്തിരിക്കുന്നു. നിത്യാനന്ദയെ തന്റെ ജീവിതത്തിന്റെ ഉറവിടം എന്നാണ് ഈ സ്ത്രീ വിശേഷിപ്പിച്ചത്. കൈലാസത്തിലെ നയതന്ത്രജ്ഞ എന്ന പദവിയാണ് വിജയപ്രിയയ്ക്ക് നൽകിയത്. ലിങ്ക്ഡിനിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് 2014 കനേഡിയൻ യൂണിവേഴ്സിറ്റിയിൽ മൈക്രോബയോളജിയിൽ ബിരുദധാരി. ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിൽ പ്രാവീണ്യം. മികച്ച അക്കാദമിക് പ്രകടനത്തിന് ഡീനിന്റെ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. 2013 2014 അന്താരാഷ്ട്ര ബിരുദ വിദ്യാർത്ഥി സ്കോളർഷിപ്പും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. വിജയപ്രിയയുടെ നേതൃത്വത്തിലാണ് കൈലാസ മറ്റ് രാജ്യങ്ങളും സംഘടനകളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസിൽ വിജയപ്രിയ നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിച്ചു, ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അംഗീകാരം നേടിയെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണിത്. ഇതിലെല്ലാം ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ഈ സ്ത്രീ തന്നെയാണ്. അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ചില്ലറക്കാരിയല്ല, മോഡലുകളെ വെല്ലുന്ന ലുക്കാണ് അവർക്ക്. ഒപ്പം ലോകരാജ്യങ്ങൾക്കിടയിൽ കൈലാസയുടെ വളർച്ചയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. നിത്യാനന്ദയുടെ വലം കൈയാണ് ലക്ഷ്യം. ഇന്ത്യക്കെതിരെ പോരാടുക, ഇന്ത്യക്കെതിരെ പ്രചാരണം നടത്തുക, ഇവയൊക്കെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UN അവർ എത്തിയെങ്കിൽ പോലും അതിന് പിന്നിൽ പണത്തിൻ്റെ സ്വാധീനമുണ്ടാകാം, അതല്ല എങ്കിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടായിരിക്കാം. പക്ഷേ ഇന്ത്യയിൽ തിരികെ കാലുകുത്തുക എന്ന ഒരു ലക്ഷ്യം ഇവർക്കുണ്ട്. എന്നാൽ അത് അത്ര പെട്ടെന്ന് സ്വീകാര്യമാവുകയില്ല. ഇവിടെ എത്തിയാൽ പണി പാളുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇവർ നേരെ UN പോയി കയറിയത്.